ഇന്നലെ മുതൽ തന്നെ വാട്സാപ്പിൽ കുറേ ആൾക്കാർ സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇന്നിപ്പോൾ ഒരു ലെജൻഡിന്റെ ബർത്ത്ഡേ ആണ്. ഞാൻ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും, ലോകം കണ്ട എക്കാലത്തെ മികച്ച ഫുട്ബോളർമാരിൽ ഒരാളായ ലയണൽ ആൻഡ്രൂസ് മെസ്സിയെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ലോകം ലിയോ അതുപോലെ ഫുട്ബോൾ മിഷ്യ എന്നൊക്കെ വിളിക്കുന്ന ലയണൽ മെസ്സിയെ കുറിച്ച് അധികം ആർക്കും അറിയാത്ത കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും മെസ്സിയെ ഇഷ്ടപ്പെടുന്ന അതുപോലെ തന്നെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പുകൾക്കും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എന്നാൽ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ വീഡിയോ പോകാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലയണൽ മെസ്സി ജനിച്ച നാട് നമുക്കറിയാം അർജന്റീനയിലെ റൊസാരിയോ ആണ്. ഈ ഒരു നാടിനെ മെസ്സി വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഈ ഒരു നാട്ടിൽ ജനിച്ച മറ്റൊരു പ്രമുഖരാണ് വിപ്ലവകാരിയായിട്ടുള്ള ചെഗുവേര. അങ്ങനെ മെസ്സി ഈ ഒരു നാട് അല്ലെങ്കിൽ സ്വന്തം ജന്മനാട് വളരെയധികം പ്രിയപ്പെട്ടതാണ്. ഈ ഒരു റൊസാരിയോയുടെ ഒരു ബ്രാൻഡ് അംബാസിഡറാണ് അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസിഡറാണ് ലയണൽ മെസ്സി. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അത്ര ആരോഗ്യവാനായിട്ടുള്ള ഒരു കുട്ടിയായിട്ടല്ല നമ്മുടെ മെസ്സി ജനിച്ചത്. അതായത് അദ്ദേഹത്തിൻ്റെ 11-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹത്തിന് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരു സാധാരണ കുട്ടിയുടെ വളർച്ച അല്ലെങ്കിൽ ഒരു സാധാരണ തോതിലുള്ള വളർച്ച നിലച്ചു പോകുന്ന ഒരവസ്ഥ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരൻസിനെ അത് ചികിത്സിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു കഴിവ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു കഴിവില്ലായിരുന്നു. ഏകദേശം ഒരു മാസം തന്നെ $900 ഈ ഒരു ചികിത്സക്ക് മെസ്സിയുടെ ചികിത്സയ്ക്ക് മാത്രം ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ബാർസലോന മെസ്സിയുടെ ഈ ഒരു കഴിവ് അല്ലെങ്കിൽ ഈ ഒരു കളിയിലുള്ള ഈ ഒരു മികവ്. വളരെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ മെസ്സി കളിക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ ഇത്രക്കും നല്ലൊരു സ്കില്ലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്കില്ലുകളും അതുപോലെ അദ്ദേഹത്തിൻ്റെ കളിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ബാർസലോണ അദ്ദേഹത്തെ ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ ബാർസലോണയാണ് മെസ്സിയുടെ എല്ലാ ചെലവുകളും, ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള എല്ലാ ചെലവുകളും, ആശുപത്രി ചെലവ്, അങ്ങനെ കംപ്ലീറ്റ് ചെലവ് ഏറ്റെടുത്തത് ഈ ഒരു ക്ലബ്ബാണ്. അപ്പോൾ മെസ്സിക്ക് വളരെയധികം പ്രിയപ്പെട്ട, മെസ്സി ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ക്ലബ്ബാണ് ബാർസലോണ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മെസ്സിയുടെ 13-ാമത്തെ വയസ്സിലാണ് ഈ ബാഴ്സയുമായിട്ടുള്ള കരാർ ഒപ്പുവെക്കുന്നത്. അന്ന് നമ്മുടെ മെസ്സിയുടെ കളി മികവ് കണ്ടാണ്ട് അല്ലെങ്കിൽ മെസ്സിയുടെ സ്കില്ലുകൾ കണ്ടാണ്ട് അവർ ബാഴ്സയുമായിട്ട് കരാർ ഒപ്പുവെക്കുമായിരുന്നു. അന്ന് അവിടെ ഒരു ടിഷ്യൂ പേപ്പർ അല്ലാതെ വേറെ ഒരു സംഭവം അന്ന് അവിടെ ഇല്ലായിരുന്നു. അതായത് ഇപ്പോൾ അവരുടെ പരിസരത്ത് ഒരു ടിഷ്യൂ പേപ്പർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, വേറെ പേപ്പറോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആ ഒരു ടിഷ്യൂ പേപ്പറിലാണ് മെസ്സിയുമായിട്ടുള്ള കരാർ ഒപ്പുവെക്കുന്നത്. അപ്പോൾ ആ ഒരു ടിഷ്യൂ പേപ്പറാണ് ഇന്ന് ലോകത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സ്പോർട് ഡോക്യുമെൻ്റ് ആയിട്ട് മാറിയത്. മെസ്സിയുടെ ഇടതുകാലോടെ ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയതായിരുന്നു. അതേ ഇടതുകാലം തന്നെയാണ് ഇന്ന് ലോകം ഏറ്റവും ശക്തമായ കാലം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിജീവനത്തിൻ്റെ വലിയൊരു മാതൃകയാണ് നമ്മുടെ മെസ്സി. എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ലയണൽ മെസ്സി. അടുത്തൊരു കാര്യം, ഒരു ടീമിൽ ജോയിൻ ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ലയണൽ മെസ്സി. അതുപോലെ തന്നെ 2005 ഒരു പ്രൊഫഷണൽ ഗോൾഡ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളും ഈ ലയണൽ മെസ്സി ആയിരുന്നു. അതുപോലെ തന്നെ രണ്ട് രാജ്യങ്ങളുടെ പൗരത്വം മെസ്സിക്കുണ്ട്. ഒന്ന് അദ്ദേഹം ജനിച്ച അർജന്റീന നാടിൻ്റെ പൗരത്വം ഉണ്ട്, അതുപോലെ തന്നെ സ്പെയിനിൻ്റെ അംഗത്വം കൂടെ, അല്ലെങ്കിൽ അംഗത്വമല്ല പൗരത്വം കൂടി നമ്മുടെ മെസ്സിക്കുണ്ട്. അതായത് ബാർസലോണയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്പെയിനിൽ നിയമ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പെയിനിൻ്റെ പൗരത്വം കൂടി മെസ്സിക്കുണ്ട്. അപ്പോൾ രണ്ട് രാജ്യങ്ങളുടെ പൗരത്വമുള്ള ഒരാളാണ് ലയണൽ മെസ്സി. അതുപോലെ അടുത്തൊരു കാര്യം എന്നുള്ളത്, 2008 ഒളിമ്പിക് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുള്ള ഒരാളാണ് ലയണൽ മെസ്സി. അപ്പോൾ ഒരു ഒളിമ്പിക് ഗോൾഡ് മെഡൽ ജേതാവ് കൂടിയാണ് നമ്മുടെ മെസ്സി എന്ന് പറയുന്നത്. അടുത്ത കാര്യം എന്നുള്ളത്, യുണൈറ്റഡ് നാഷൻ്റെ ചിൽഡ്രൻ ഫണ്ട്, അതായത് യുണിസെഫിൻ്റെ ഒരു ഗുഡ് വിൽ അംബാസഡറാണ് നമ്മുടെ ലയണൽ മെസ്സി. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ റൈറ്റ് അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ്, ഈ മെസ്സിയുടെ കളി കാണുന്നവർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ അവർക്കൊക്കെ അറിയായിരിക്കും, അതായത് മെസ്സി ഒരു ഗോൾ ഇട്ടാലേ കൂടുതലായിട്ടും മെസ്സി ചെയ്യുന്ന ഒരു സെലിബ്രേഷൻ ഉണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ രണ്ട് കൈയും മുകളിലേക്ക് ഉയർത്തിയാണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ഒരു സെലിബ്രേഷൻ ഉണ്ട്. പക്ഷേ ഇതൊരു വെറും ഒരു ഇങ്ങനെ കാട്ടിക്കൂട്ടലല്ല, അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദറിനെ റെസ്പെക്ട് ചെയ്യാനും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദറെ ഓർമ്മിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ 10-ാമത്തെ കാര്യം എന്നുള്ളത്, ഒരു ദിവസം കളി ഇല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ചെലവഴിക്കുന്നതെന്ന് അറിയാം. അതായത് അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹോബികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യുക, ഫാമിലിയുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക തന്നെയാണ്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം, വീഡിയോ ഗെയിമുകൾ കളിക്കുക, ഇത് മെസ്സിൻ്റെ ഒരു ഹോബിയാണ്. അതുപോലെ തന്നെ പിയാനോ വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, ഇതൊക്കെ മെസ്സി ചെയ്യുന്ന കാര്യങ്ങളാണ്.
അടുത്ത കാര്യം എന്ന് പറയുന്നത് ഫോർബ്സ് മാസിക അനുസരിച്ച് ലോകത്തിലെ ഹൈയസ്റ്റ് പെയ്ഡ് അത്ലറ്റ് അത് ലയണൽ മെസ്സിയാണ്. നമ്മുടെ അവസാനത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ലയണൽ മെസ്സി 2007 ഒരു ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലിയോ മെസ്സി ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു ഫൗണ്ടേഷൻ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫൗണ്ടേഷനിലൂടെ അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയിലൂടെ അദ്ദേഹം ഒരുപാട് ഈ പാവപ്പെട്ട വികലാംഗരായുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് മരുന്നിനും അതുപോലെ അവരുടെ ട്രീറ്റ്മെൻറ്റുമൊക്കെ അദ്ദേഹം നടത്തി കൊടുക്കുന്നുണ്ട്. അതിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ, ഒരുപാട് വികലാംഗരായിട്ടുള്ള കുട്ടികൾ ആ ഒരു പദ്ധതിയിലൂടെ ഒരുപാട് ചികിത്സയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മരുന്നുകളും മറ്റു കാര്യങ്ങളൊക്കെ അതിലൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള അർജന്റീനയിലെ റൊസാരിയോയിൽ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആശുപത്രി ഉണ്ട്. ആ ഒരു ആശുപത്രിയിൽ അദ്ദേഹം മില്യൺസ് ഓഫ് ഡോളേഴ്സ് അവിടെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ആശുപത്രിയിലെ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് പണം ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ലയണൽ മെസ്സി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലയണൽ മെസ്സിയെ കുറിച്ച് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. എന്തൊക്കെ തന്നെയായാലും ലയണൽ മെസ്സി അതുപോലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഈ രണ്ട് കളിക്കാർ ഫുട്ബോൾ ഫാൻസിന് എന്നും ഒരു ലഹരി തന്നെയാണ്. ഇപ്പോൾ ഒരാൾക്ക് 32 വയസ്സായി, മറ്റൊരാൾക്ക് 34 വയസ്സുണ്ട്. ഇവരുടെ കളി, മനോഹരമായിട്ടുള്ള കളി ഇനി എത്ര കാലം നമുക്ക് ആസ്വദിക്കാൻ കഴിയുമെന്ന് അറിയില്ല. അത്രക്കും മികച്ച അതിജീവനത്തിൻ്റെ എന്താ ആളുകളാണ്, അല്ലെങ്കിൽ അതിജീവിച്ച ബെസ്റ്റ് പ്ലെയേഴ്സാണ് ഈ രണ്ട് ആളുകളെന്ന് പറയുന്നത്. എന്തായാലും ഇവരെ പോലെയുള്ള ആൾ ഇതുവരെ നമ്മുടെ ലോകത്ത് വന്നിട്ടില്ല, അതുപോലെ ഇനി വരാൻ പോകുന്നില്ല. അത്രക്കും മികച്ച ബെസ്റ്റ് പ്ലെയേഴ്സ് തന്നെയാണ് ഈ നമ്മുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും അതുപോലെ നമ്മുടെ മെസ്സിയും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ കുറിച്ച് അഭിപ്രായം കാര്യങ്ങൾ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.